ഞാനെല്ലാം കേട്ടു മോളെ. ആ ഭ്രാന്തൻ ഇവിടെ എത്തിയല്ലേ. നിമിഷയോട് പറയണം, നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണ്ടേ? അതൊന്നും വേണ്ട ചാ, ഇക്കാര്യം മറ്റാരറിഞ്ഞാലും അവൾ അറിയാൻ പാടില്ല. അല്പം മനസമാധാനത്തിന് വേണ്ടിയല്ലേ ജനിച്ചു വളർന്ന വീട് വിട്ട് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവളുടെ എന്നത്തെ പേടി സ്വപ്നം അയാള്. ഇവിടെ കൂടി മനസമാധാനം ഇല്ലെന്ന് വെച്ചാ അവൾ എങ്ങോട്ടാ അച്ഛാ പോകുന്നത്? പക്ഷേ ഏത് നിമിഷവും ആ ഭ്രാന്തൻ ഈ പടിക്കലെത്തിയെന്ന് വരാം. ഇതൊരു അബ്നോർമൽ കക്ഷിയാ മോളെ. അവൻ എന്താ പറയുന്നതെന്ന് അവന് പോലും അറിയില്ല. അച്ഛന് പരിചയമുണ്ടോ ആളെ? ഒരു തവണ ഞാൻ കാറി പോകുമ്പോ സിദ്ധാർത്ഥന്റെ ഏട്ടൻ വിശാഖന് കല്യാണം ആലോചിച്ച കുട്ടിയുടെ വീടല്ലേ ഇത്? അതെ. നിങ്ങൾ നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലോ അല്ലേ? ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അത്. ക്ഷമിക്കണം, അന്ന് ആളറിയാതെ പറ്റിപ്പോയതാ. സിദ്ധാർത്ഥന് വേണ്ടപ്പെട്ട ആളാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതാണോ അച്ഛാ അച്ഛനെന്ന് തൂക്ക് കെട്ടി വരട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ ആള്? ഞാനൊരു ഹോസ്പിറ്റൽ കേസിന്റെ ടെൻഷനിലായിരുന്നു, എന്റെ വൈഫുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അറിയാതെ ദേ ആ കാല് തൊട്ട് വന്നിച്ചു ഒന്ന് കൂട്ടിക്കോ. കുട്ടിയുടെ അച്ഛനോട് ഒന്ന് ക്ഷമിക്കാൻ പറയണം, കാരണം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാ സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥനുമായി എങ്ങനെ പരിചയം? സിദ്ധാർത്ഥൻ എനിക്ക് ആരാന്നല്ല, ആരെല്ലാമാണെന്ന് ചോദിച്ചാ എന്റെ ഫ്രണ്ട്, എന്റെ ബ്രദർ. ഞാൻ എന്ത് ചോദിച്ചാലും സിദ്ധാർത്ഥൻ എനിക്കത് വിട്ടുതരും. ഞാനും അങ്ങനെ തന്നെയാണ്.